ഹലോ ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജ് ട്രേഡിംഗ് ഹാളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. സോ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ വില്ലേജസിൻ്റെ ഈ വില്ലേജറിൻ്റെ ഈ വീടൊക്കെ നൈസായിട്ട് പൊളിച്ച് കളയുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ പൊളിച്ച് കളയണം, എന്നിട്ടാണ് നമ്മൾ ഇവിടെയിട്ടാണ് പണിയാൻ പോണത്. അപ്പോൾ തൊട്ടടുത്തായിട്ടാണ്, അപ്പോൾ എല്ലാ വർക്ക് സ്റ്റേഷനും നമുക്ക് റിമൂവ് ചെയ്യണം, എന്നാലേ ചിലപ്പോൾ വർക്കാവുള്ളൂ. ഇതെന്തായാലും നിങ്ങൾ ഒന്ന് സ്പീഡിൽ നൈസായിട്ട് കണ്ടിട്ട് പോകാം, ഒരു ടൈം ലാപ്സ് പോലെ ഇടാം. എൻ്റെ മോൻ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വില്ലേജേഴ്സ്, അയ്യോ ഓടിയോ, എൻ്റെ വില്ലേജേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവന്മാരെ വെട്ടിക്കൊല്ലണം. ബാഡ് ഓമൺ എഫക്റ്റ് കിട്ടാണ്ടിരുന്നാൽ ഭാഗ്യം, ഭഗവാനെ. സോ ഗൈസ്, അപ്പോൾ അവന്മാരെ അടിച്ചൊതുക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ക്രോസ് ബോ കിട്ടി. എന്തായാലും ഇരിക്കട്ടെ, എനിക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ എന്താ പണിയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇവിടെ എല്ലാം നൈസായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് അയക്കുന്ന നമ്മുടെ ബ്രീഡർ സെറ്റാക്കണം. അതിനു മുമ്പ് നമ്മുടെ ഇവിടെ നിന്നൊരു പാലം ഇങ്ങോട്ട് പണിയണം. അപ്പോൾ ആ പാലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും നമ്മുടെ ബ്രീഡർ. അങ്ങനെയാണ് ഞാനൊരു എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമുക്ക് പാലം തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് പണിയാം, ഇവിടെ നിന്നല്ല അപ്പുറത്തുനിന്ന് നൈസായിട്ട് പണിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പാലം പണിയല്ല, ചടങ്ങിലോട്ട് നൈസായിട്ട് പോവാം. ഒരു ചെറിയൊരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ലാബ്സ് വെച്ച് അങ്ങ് അറ്റം വരെ കൊണ്ടുപോകണം. ഓക്കെ, നമ്മളിവിടം വരെ നൈസായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേണ്ടാത്ത ഡേർട്ടൊക്കെ നൈസായിട്ട് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും പൊക്കമൊന്നും പാടില്ല, റിമൂവ് ചെയ്യാം. ഓക്കെ, ക്യാമ്പ് ഫയർ നൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്. ഒരു ഭംഗി കിട്ടും, ഒരു പാലത്തിൻ്റെ ഒരു ലുക്ക് കിട്ടുമെന്ന് കരുതിയിട്ടാണ് നൈസായിട്ട് ക്യാമ്പ് ഫയർ വെച്ചത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നൈസായിട്ട് കെടുത്തട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലോട്ടുള്ള സാധനങ്ങൾ പണിയാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ലാൻഡേൺസ് ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡേൺസ് ഒരു ഭംഗിക്കും കിടക്കും, അതേപോലെ ഒരു ലൈറ്റും പ്രൊവൈഡ് ചെയ്യും. നല്ലൊരു ഭംഗിയായിരിക്കും ഇങ്ങനെ തൂങ്ങിക്കിടക്കണതാണ്. ഉണ്ടോ ഗൈസ്? അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും മൂലക്കൻ നൈസായിട്ട് വെക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ഞാനിത് ഏകദേശം നമ്മുടെ പാലം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബ്രീഡറിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പോയി വുഡൊക്കെ പോയി മൈൻ ചെയ്ത് വന്നു. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ ഒരു സിൽക്ക് ടച്ച് പിക്കാക്സ് എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്റ്റോൺ മൈൻ ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഉള്ള കുറച്ചൊക്കെ മൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ മൈൻ ചെയ്യണ വൃത്തികേടാണ്, നമുക്ക് താഴത്ത് പോയി മൈൻ ചെയ്യാം. അതാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡയമണ്ടും കിട്ടി കഴിഞ്ഞാൽ നല്ലതായി. അപ്പോൾ ഇതിപ്പോൾ എളുപ്പമായി. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടിത്തറ നമ്മൾ നൈസായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ട് ബ്ലോക്ക് വെച്ച് നൈസായിട്ട് പൊക്കത്തോട്ട് പണിത് നൈസായിട്ട് ഇപ്പുറത്ത് അറ്റം വരെ ചെല്ലണം. ഇതൊക്കെ ഞാനൊരു സ്പീഡിൽ നൈസായിട്ട് കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലാബ് വെച്ചൊരു പരിപാടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, സ്ലാബ് വെച്ച് ഇങ്ങനെ വെച്ചൊരു ഡിസൈനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെന്തായാലും ഒന്ന് നൈസായിട്ടൊന്ന് ഫുള്ളും ചെയ്ത് കഴിയട്ടെ. സോ ഫ്രണ്ട്സ്, ലാസ്റ്റ് സെറ്റാണ്, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, ഇനി കുറച്ച് ബട്ടൺസ് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസൈന് വേണ്ടിയിട്ടാണ്. Thank you.
സോഫറിന് നമ്മൾ ഡേർട്ട് അടിയിലത്തെ മാറ്റിയിട്ട് നൈസായിട്ട് ഇങ്ങനെ പ്ലാങ്ക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓ, നമ്മുടെ വുഡ് നൈസായിട്ട് തീർന്നു പോയി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പോയി വുഡ് പോയി മൈൻ ചെയ്തിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നൈസായിട്ട് ഇത്രയും നമ്മൾ തന്നെ കുറച്ച് പണിതിട്ടുണ്ട്. അപ്പം ഇനിയും ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് സെറ്റപ്പ് പണിയാനുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി നൈസായിട്ട് പണിതേക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വില്ലേജ് ബ്രീഡറിൻ്റെ ഏകദേശം ഒരു 90% നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വില്ലേജർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 100% ആകും. അപ്പോൾ അതൊരു 1.5 പണിയാണ്, കുറേ സമയം എടുക്കും മിക്കവാറും. എന്തായാലും അതിലോട്ട് പോവാം. ഗൈസ്, എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ പിന്നെ കയറി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആർമറും സാധനങ്ങളൊക്കെ ഒന്നും ഇല്ല. എന്തോ ഗെയിം ക്രാഷായതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ആകെ ഉള്ളത് ഇവിടുത്തെ കുറച്ചെടുത്ത ക്യാരറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫാമിൽ നിന്ന് കുറച്ച് ക്യാരറ്റ്സ് നമ്മൾ എടുത്തായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ബാക്കി ആർമറും കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. എ ബോയ് 23 ഡയമണ്ട്. ഓ, നീയും കൂടി കൂട്ടി 24. പോര് ആ 24 ഡയമണ്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ആർമറിനാവും. എന്തായാലും ഒരു എൻ്റർപേഡ് പിടിച്ചിരിക്കട്ടെ. ഇതൊരു ആർമർ, ഫുൾ ആർമറിനുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കട്ടെ. ആ, ഒരു ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗീൻസ്, ആ ഉണ്ട്. ഫുൾ ആർമറിന് കൃത്യം. ഓ, എൻ്റെ പൊന്നു ഗൈസ്, ഇനിയാണ് കിണ്ണം പണി. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഗേഡറിൽ നിന്ന് കുറച്ച് വില്ലേജർ കൊണ്ടുവരാം. പക്ഷേ ഇവിടെ ഒരു സമയത്ത് ഒരു വില്ലേജർ മാത്രമേ ബ്രീഡാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ബെഡും കൂടി നൈസായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ വില്ലേജർ, ഒരു 3 വില്ലേജറിനെ വെച്ച് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ഷീപ്പിനൊക്കെ അടിച്ചു കൊന്നു വൂള് നമുക്ക് നൈസായിട്ട് അടിക്കാം. എന്നിട്ട് ഒരു ബെഡ് ഉണ്ടാക്കണം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു 3 ബെഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 വില്ലേജർ അപ്പോൾ സ്പോണാവും. അപ്പോൾ നേരത്തെ ഒരു ബെഡും കൂടി കൂട്ടി 4 വില്ലേജർ സ്പോണാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ലീഷ് എടുത്തിട്ട് വരാം ഉമ്മാരെ വലിച്ചോണ്ട് പോകാൻ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് പാലത്തിലൂടെ കയറാൻ പറ്റൂല തോന്നി. ആ, എൻ്റെ അമ്മ. അപ്പം ഇനി ഉമ്മരെ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകേണ്ടി വരും. വെറുതെ പാലം ഉണ്ടാക്കി എന്തിനാണാവോ, ക്ഷോഭിക്കുക ഉണ്ടാക്കിയാണ്. അപ്പം എന്തായാലും വെള്ളത്തിലൂടെ കൊണ്ടുപോവാം. സോ ഗൈസ്, അപ്പോൾ ഏതെന്ത് പറ്റി എൻ്റെ മോനെ സോംബി വില്ലേജറായോ? എൻ്റെയിലാണെങ്കിൽ ഫുഡും ഇല്ല, എനിക്കിപ്പോൾ ലൈഫ് കുറവായി. ഞാൻ കൊച്ചിനെങ്കിൽ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കും, ഒന്നുകൂടി റെസ്പോണ്ട് ചെയ്യാം. സോ ഗൈസ്, ഇപ്രാവശ്യം വില്ലേജറല്ല, വില്ലേജറിൻ്റെ അപ്പാപ്പനെ വരെ നമ്മൾ കടലിൽ കടത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൽ വെച്ച് നമ്മളൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. എൻ്റെയിലുള്ള എല്ലാ അയണും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കുറച്ച് റെയിലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറ്റാവുന്ന അത്രയും ദൂരം വരെ കൊണ്ടുപോവാം. സോ ഗൈസ്, അപ്പോൾ ഈ റെഡ് സ്റ്റോൺ വെച്ച് നൈസായിട്ട് പവറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വില്ലേജറിനെ നൈസായിട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മൈൻ കാർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഒരു മൈൻ കാർട്ട് മതി. ഇനി നമുക്ക് വില്ലേജറിനെ നേരെ പിടിക്കാൻ പോവാം. ആ, എല്ലാം എടുത്തിട്ടുണ്ടല്ലോ, മറന്നിട്ടില്ലല്ലോ.
ആ ബോട്ട് ലീഷ് എന്ത്? ഓ ലീഷ്, ലീഷ് ഞാൻ അപ്പുറത്ത് വില്ലേജറിൻ്റെ അവിടെ തന്നെ വെച്ചേക്കുവാന്ന് തോന്നുന്നു. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വില്ലേജറിനെ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മൈക്കാത്ത വെച്ച് മൂവ് ചെയ്താൽ പോണില്ലല്ലോ. ദൈവമേ, എന്നെ നാണം കെടുത്തല്ലോ. ദൈവമേ, ഇനിയിപ്പോൾ ആ നമുക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ ബോട്ടൊന്ന് പൊളിച്ചു. ദേവന്മാരില്ലാണ്ട് പോണു ഇടാ. അപ്പൊ എനക്ക് പോവാൻ അറിയാം. ആ പൊട്ടിച്ചെടുക്ക്. ആ കിട്ടി. ഓക്കെ, എന്നെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ ബി എടുക്കാം. സോ ഗൈസ്, പ്ലാൻ ബി എന്ന് പറഞ്ഞ ഇതാണ്. ബോട്ട് പൊട്ടിച്ച് അവന്മാരെ എടുക്കുക. ആ എന്നിട്ട് ഇങ്ങനെ വിടുക. ആ അപ്പം അവൻ പോകണുണ്ട് കേട്ടോ. ഓ അപ്പം നമ്മുടെ പ്ലാൻ വർക്കാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ വില്ലേജറിനെയും നമുക്ക് നൈസായിട്ട് കൊണ്ടുചെല്ലണം. സോ ഗൈസ്, അപ്പം നമ്മൾ എല്ലാ വില്ലേജറിനെയും നൈസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഒന്നൊന്നരയല്ല, 18 പണിയായിരുന്നു. ഓ ജാതി വിഷയമാണ്. തൽക്കാലം അപ്പുറത്ത് ഒരു ഒരു പൊളിഞ്ഞൊരു വില്ലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ബ്രൂയിങ് സ്റ്റാൻഡ് കിട്ടി. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ നൈസായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് മൊത്തം നമ്മുടെ ലൈബ്രറിയാണ്, ഇപ്പുറത്തെ സൈഡ് വെവ്വേറെ സാധനങ്ങളുമാണ്. പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ മെൻഡിങ് നമ്മൾ നൈസായിട്ട് എങ്ങനെയോ ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ നൈസായിട്ട് പൊട്ടിച്ച് കളയേണ്ടതൊന്നും ആവശ്യമില്ല ഇനി. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ.